ഹായ് ദോസ് നമസ്കാർ അവതാർ നാട്ടറിവിൽ നിന്ന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സ്ത്രീകളുടെ മനസ്സിലെ അഞ്ച് ലൈംഗിക രഹസ്യങ്ങൾ വെളുപ്പാങ്കാലത്ത് പ്രയോഗിക്കാൻ ഒരു കിഡിലൻസ് കാമസൂത്ര താന്ത്രിക വിദ്യ അവൾ പുളഞ്ഞുണർന്ന് നിങ്ങളിലേക്ക് പടർന്നു കയറുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ ഏവർക്കും ലൈംഗിക വിദ്യാഭ്യാസം എന്ന സതുദ്ദേശത്തോടെ തയ്യാറാക്കപ്പെടുന്ന ഈ സെഷനുകൾ ദയവായി അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുക നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം എഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു സ്ത്രീകളുടെ ലൈംഗിക രഹസ്യങ്ങൾ അറിയുക എന്നത് ലൈംഗിക ജീവിത വിജയത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് വെളുപ്പാങ്കാലത്ത് പ്രയോഗിക്കാൻ ഒരു കിഡിലൻ കാമസൂത്ര താന്ത്രിക വിദ്യയും ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വിശദീകരിക്കപ്പെടുന്നു അവൾ പുളഞ്ഞുണർന്ന് നിങ്ങളിലേക്ക് പടർന്നു കയറുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവളുടെ രഹസ്യ മോഹങ്ങൾ കാമസൂത്രയിൽ അനാവൃതമാക്കപ്പെടുന്നുണ്ട് കള്ളക്കടക്കണ്ണിൽ കാമവിരിച്ച് കിടക്കറയിൽ ലജ്ജാവതികളായി കിടക്കുന്ന വനിതാ രത്നങ്ങൾ പലപ്പോഴും സ്വന്തം ലൈംഗിക മോഹങ്ങൾ അല്ലെങ്കിൽ മോഹഭംഗങ്ങൾ പങ്കാളിയോട് പറയാറില്ല പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ ഒരു നെടുവീർപ്പിലാണ് അവളുടെ അഭയം ആണുങ്ങളാണെങ്കിൽ ഒന്നും ചോദിക്കാറുമില്ല ഒരു വെള്ളച്ചാട്ടം മരണപ്പാച്ചിൽ നടത്തി തിരിഞ്ഞുകിടന്നുറങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു നിശ്വാസത്തിൻ്റെ രൂപത്തിൽ ഉയർന്നു കേൾക്കുന്ന മോഹഭംഗങ്ങൾ പലപ്പോഴും പലരും അറിയുന്നില്ല അല്ലെങ്കിൽ അറിയാനുള്ള മനസ്സുണ്ടാവാറില്ല അവിടെയാണ് ദാമ്പത്യ ബന്ധത്തിൽ ആദ്യ വിള്ളൽ വീഴുന്നത് കിടക്കറയിലും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അറിഞ്ഞും പങ്കിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വ്യക്തിബന്ധവും സ്നേഹബന്ധവും കുടുംബബന്ധവും കൂടുതൽ സുദൃഢമാകും ലജ്ജാവതികളെ കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രേരിപ്പിക്കുക എന്നതാണ് വേണ്ടത് കാമസൂത്രയിലടക്കം പ്രതിപാദിച്ചിട്ടുള്ള സ്ത്രീകളുടെ ലൈംഗിക രഹസ്യങ്ങൾ നമ്മൾക്ക് അനാവൃതം ചെയ്തു നോക്കാം എപ്പോഴും ഒന്ന് മനസ്സിലാക്കുക ശുക്ലസ്ഖലനം സംഭവിക്കുന്നു എന്ന് കരുതി എല്ലാ പുരുഷന്മാരും വിചാരിക്കുന്നതുപോലെ പുരുഷന്മാരിൽ രതിമൂർച്ച ഉണ്ടാകുന്നില്ല ഇനി ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രഹസ്യമൊന്ന് ഏവരും കരുതും പോലല്ല ആർത്തവകാലം ലൈംഗികേച്ച അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുന്ന സമയമാണ് സ്ത്രീകൾക്ക് സ്ത്രീകൾ കാമാസക്തരാകുന്ന അല്ലെങ്കിൽ ഒന്ന് തൊട്ടാൽ പൊട്ടിത്തിരിക്കുന്ന കാലമാണത് ആർത്തവകാലത്ത് സ്ത്രീകൾ കൂടുതൽ കാമാസക്തരാകുമെന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ് പുതുമഴയിൽ നനയുന്ന പൂക്കളുടെ വേഗത്തിൽ അവളുടെ രഹസ്യ പുഷ്പത്തിൽ നനവ് പടരും വളരെ പെട്ടെന്ന് തന്നെ അധ്വാനമൊന്നും കൂടാതെ തന്നെ അവളെ ഉണർത്താൻ പറ്റുന്ന സമയമാണത് ചെറിയ തലോടലുകളിലൂടെ തന്നെ അവൾ വേഴ്ചയ്ക്ക് സന്നദ്ധമാകും എന്നാൽ ആർത്തവകാല വേഴ്ച വളരെ കരുതലോടെ ശുചിത്വത്തോടെ ചെയ്യേണ്ട കാര്യമാണ് ഇരുവരും ലൈംഗിക അവയവങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് ലൈംഗിക മോഹം ഉച്ച സൂര്യനെ പോലെ കത്തുമ്പോൾ തന്നെ അണുബാധയുടെ സാന്നിധ്യവും സാധ്യതയും കൂടുതലാണെന്നും ഓർക്കേണ്ട സംഗതിയാണ് ആർത്തവകാലത്ത് ഉപയോഗിക്കുന്ന പാടുകളുടെ സാന്നിധ്യം യോനി വരണ്ടു പോകുന്നതിന് കാരണമാകും ഏതെങ്കിലും നല്ല ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമാണ് ആർത്തവമില്ലാത്ത കാലത്തേക്കാൾ എളുപ്പത്തിൽ അവൾ വേഴ്ചയ്ക്ക് സന്നദ്ധമാകുന്ന സമയമാണത് ഓർക്കുക വരണ്ട യോനിയിലെ ലിംഗപ്രവേശം അവൾക്ക് വേദനാജനകവും അസുഖകരവുമായേക്കാം അതുകൊണ്ട് ലിംഗപ്രവേശം വളരെ കരുതലോടെ വേണം ഇനിയും വേണമെന്ന ബോധം ആണിന് ഉണ്ടായിരിക്കണം ലൈംഗിക ഹോർമോണുകൾ ആർത്തവവേളയിൽ കൂടുതലായി സ്രവിക്കപ്പെടുന്നതിനാലാണ് അവൾ ഇക്കാലത്ത് കൂടുതൽ കാമാസക്തിയായി മാറുന്നത് എന്നാൽ യോനിമുഖം വരണ്ടിരിക്കുന്നതിനാൽ വേദന അനുഭവപ്പെടും എന്നുള്ളതുകൊണ്ടാണ് നല്ലൊരു ഭാഗം സ്ത്രീകളും ആ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ നിന്ന് പിന്മാറി നിൽക്കുന്നത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നത് ഓർക്കുക രണ്ടാമത്തെ രഹസ്യം അവസാനമില്ലാത്ത വേഴ്ചകൾ വേണ്ടേ വേണ്ട എന്നുള്ളതാണ് ശാരീരിക വേഴ്ച സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിലയ്ക്കാത്ത വേഴ്ചകൾ ഒരു സ്ത്രീയും ആഗ്രഹിക്കുന്നില്ല പുരുഷത്വം തെളിയിക്കാൻ വേണ്ടി കാണുമ്പോഴൊക്കെ എപ്പോഴും വേഴ്ചയ്ക്ക് മുതിരുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരിക്കലും പുരുഷന്മാർക്കും ഉണ്ടാവാൻ പാടില്ല ലൈംഗിക സംതൃപ്തിയോടെ ജീവിക്കുന്ന പെൺകുട്ടിയുടെ ഭർത്താവാകുന്നത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് വെച്ച് ദിവസത്തിൽ 4-5 തവണ ബന്ധപ്പെടണമെന്ന് ശടിക്കുകയും കരുതുകയും ചെയ്യുന്നത് മഹാപാതകമാണ് അതായത് അധികമായാൽ വേഴ്ചയും വിഷമാകുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് ഓർക്ക് സ്ത്രീകൾ സ്നേഹിതനെയും കാമുകനെയും ഇഷ്ടപ്പെടും എന്നാൽ ഒരിക്കലും ഒരു കാമയന്ത്രത്തെ ആരും ഇഷ്ടപ്പെടില്ല രതിമൂർച്ച നന്നായി ആസ്വദിക്കുന്നവരാണ് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ആഴത്തിൽ ഒന്ന് കഴിഞ്ഞ് തൊട്ടടുത്ത വീഴ്ചയ്ക്ക് പുരുഷനേക്കാൾ വേഗത്തിൽ അവൾ സജ്ജമാവുകയും ചെയ്യും എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പക്ഷേ ഓർക്കുക രതിമൂർച്ച ഒന്ന് തന്നെ വളരെ വിരളവും ധാരാളവുമാണ് രണ്ടാമത് ലഭിക്കുന്നത് ബോണസായി മാത്രം കരുതുക എന്ന് വെച്ചാൽ ഒരു രതിമൂർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായ ശ്രമമാകാം അതിനൊപ്പം ഒന്നുകൂടി കിട്ടുന്നുണ്ടെങ്കിൽ അതും നന്നായി ആസ്വദിക്കുക അതിനപ്പുറം അവൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിൽ വയ്ക്കുക ബലവും ശക്തിയും അമിതമായി പ്രയോഗിച്ച് രതിമൂർച്ച കൈവരിക്കേണ്ട കാര്യവുമല്ല അവളിലേക്ക് പ്രവേശിക്കേണ്ടത് എപ്പോൾ എന്നറിയും പോലെ തന്നെ പ്രധാനമാണ് റിലാക്സേഷൻ ചെയ്യേണ്ടത് എപ്പോഴാണ് എന്ന് അറിയേണ്ടതും അതറിഞ്ഞ് അവളുടെ വിടർന്ന കൈകളിലേക്ക് വീണ് ആ മുടിയിതളുകളുടെ സുഗന്ധം നുകർന്ന് മാറിൽ ചേർന്ന് കിടക്കുന്നതിൻ്റെ ആനന്ദം ഒന്ന് വേറെ തന്നെയാണ് അതെപ്പോഴും ഓർമ്മയിലുണ്ടാവണം രഹസ്യം 3 വേഴ്ചയ്ക്ക് കാമിനിയെ സജ്ജമാക്കുന്നതിൽ കൈവിരലുകൾക്ക് വളരെയേറെ പങ്കുണ്ട് എന്നാൽ
യോനിയിൽ വിരലുകൾ അമിതമായി ഉപയോഗിക്കുന്നത് അവൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. കാരണം ഇതാണ് ഒട്ടേറെ സൂക്ഷ്മ സംവേദികളായ നാഡികളുടെ സംഗമസ്ഥാനമാണ് യോനിയുടെ പ്രവേശന കവാടം. യോനി നാളത്തിൻ്റെ ആദ്യ 3 ഇഞ്ച് ആഴം ഉണർവുള്ള കോശങ്ങളാൽ സമ്പന്നവുമാണ്. അതിനെ എങ്ങനെ ഉത്തേജിപ്പിക്കാമെന്ന ചിന്ത മൂലം അമിതമായ വിരലമർത്തുകളിലൊന്നും എത്തിപ്പെടരുത്. അവളിൽ വികാര തീ ജ്വലിപ്പിക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ ബലപ്രയോഗമെന്നും വേണ്ടേ വേണ്ട അവിടെ തഴുകലുകളും തലോടലുമാണ് അഭികാമ്യം. ആനന്ദ മേഖലകളെ ഉണർത്താൻ ചെറിയ ചലനങ്ങൾ ധാരാളം മതി. 3 ഇടങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്: യോനി കവാടം, യോനി നാളത്തിൻ്റെ ആരംഭ മേഖല, ജി സ്പോട്ട്. ഇവിടങ്ങളിൽ ഉത്തേജനത്തിന് ഒരു വിരൽ മാത്രം ഉപയോഗിക്കുക. ഒരു വിരലുകൊണ്ട് ഇത്രയുമാകുമെങ്കിൽ 5 വിരലും ചേർത്താൽ എന്താവും എന്ന ചിന്തയൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. യോനി കവാടത്തിലെ വിരൽ പ്രയോഗം മൂർധന്യത്തിലെത്തിച്ചതിന് ശേഷം മാത്രം വിരൽ ഉള്ളിൽ കിടത്തേണ്ടതാണ്. മുൻഭാഗത്ത് യോനി ഭിത്തിയിലാണ് ജി സ്പോട്ട് എന്നറിയപ്പെടുന്ന വികാര കേന്ദ്രം. ചെറിയ മർദ്ദനം ഇവിടെ ഏൽപ്പിക്കുന്നത് അവളെ എവറസ്റ്റിൻ്റെ മുകളിലെത്തിക്കുന്ന അനുഭൂതി ഉണ്ടാക്കും. ചലനങ്ങളുടെ വേഗതയും അമർത്തലിൻ്റെ ശക്തിയെയും അവൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം കൂട്ടുക. അതുപോലെ സെർവിക്സിലെ വിരൽ സ്പർശം ഉണ്ടാക്കുന്നത് തീർത്തും ഒഴിവാക്കണം. യോനിയെ ഗർഭപാത്രവുമായി യോജിപ്പിക്കുന്ന ഇടുങ്ങിയ ഭാഗമാണ് സെർവിക്സ്. അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിരലുകൾ വൃത്തിയുള്ളതായിരിക്കണമെന്നുള്ളതാണ്. ചെളിയും അഴുക്കും പുരണ്ട വിരലുകളുമായി ചെല്ലുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്നുകൂടി അറിയുക. അതോ അനാരോഗ്യകരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്യും. 4-ാമത്തെ രഹസ്യം, അവൾ പുതുമ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെ അവളും ആഗ്രഹിക്കുന്നുണ്ട്. കേട്ടതും അറിഞ്ഞതും വായിച്ചിട്ടുള്ളതുമായ പല കാര്യങ്ങളും പരീക്ഷിച്ച് നോക്കാൻ അവൾക്ക് മോഹമുണ്ടാകും. എന്നാൽ ഏത് പരീക്ഷണത്തിനും പുതുമയ്ക്കും വരുമ്പോഴും അത് അവൾ കൂടി ആഗ്രഹിക്കുന്നതാണോ എന്ന് ഉറപ്പുവരുത്തുക. ഗുദഭോഗം, വദനസ്വരിതം, ബലപ്രയോഗത്തിലൂടെയുള്ള വീഴ്ച, വെളിപ്രദേശത്ത് വെച്ചുള്ള ബന്ധപ്പെടൽ, മറ്റൊരാളായി അഭിനയിച്ച് ബന്ധപ്പെടുന്നത് എന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കാൻ ഒരുപാട് മാർഗങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം പലരും പല ഘട്ടത്തിലും ചെയ്യുന്നതുമാണ്. എന്നാൽ ഏതെങ്കിലും ഒന്നിനോട് പങ്കാളിക്ക് മാനസികമായ അകൽച്ചയുണ്ടെങ്കിൽ അതിന് നിർബന്ധിക്കാതിരിക്കാനുള്ള ധാർമ്മിക ബോധം നമ്മൾ പ്രകടിപ്പിച്ചേ മതിയാവൂ. മേൽപ്പറഞ്ഞവയൊന്നും ലൈംഗിക വൈകൃതങ്ങളിൽ പെടുന്നവയല്ല ആഗ്രഹിക്കുന്നുവെങ്കിൽ. എന്നാൽ ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെ പതിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധിച്ച് അത് ചെയ്യിക്കുമ്പോഴാണ് അത് അധാർമ്മികവും ലൈംഗിക വൈകൃതവുമാകുന്നത്. അത്തരം നിർബന്ധങ്ങൾ ഒരുപക്ഷെ ലൈംഗിക ജഡത്വത്തിലേക്കും മറ്റും എത്തിച്ചേക്കാം. സ്വന്തം താല്പര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി പരസ്പരം കൈമാറുന്നത് നന്നായിരിക്കും. അവരവരുടെ ഫാൻറ്റസിയും മറ്റും കൈമാറിയാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് രസകരവും ആഹ്ലാദകരവുമായിരിക്കും. 5-ാമത്തെ രഹസ്യം, വെളുപ്പാങ്കാല അരുതി വേഴ്ചയിൽ വല്ലാത്ത തൽപരരാണ് സ്ത്രീകൾ എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് അല്പം നേരത്തെ ഉണർന്ന ചില പ്രയോഗങ്ങൾ നടത്തിയാൽ അവൾക്ക് വളരെ സന്തോഷമാകും. രാവിലെ നല്ല കാര്യങ്ങൾ ചെയ്ത് ദിവസം തുടങ്ങുന്നതിൻ്റെ ആഹ്ലാദം ഒപ്പമുണ്ടാകും. അപ്പോൾ വെളുപ്പാങ്കാലത്ത് പ്രയോഗിക്കാൻ ഒരു ചൂടൻ കാമസൂത്ര തന്ത്രീയ വിദ്യയാണ് ഇനി പറയുന്നത്. ചെരിഞ്ഞുറങ്ങുന്ന അവളുടെ തുടകൾക്കിടയിലൂടെ ഉദ്ധൃത ലിംഗം യോനിയുടെ ചുണ്ടുകളിൽ ഒന്നുരസി നോക്കൂ. മനോഹരമായ ഒരു പുഷ്പം പതിയെ വിടരുന്നതുപോലെ നിങ്ങൾക്ക് അനുഭൂതി ഉണ്ടാകും. ഒരു മുന്നറിയിപ്പുമില്ലാതെ അവളുടെ വികാര പുഷ്പത്തെ വിടർത്തി അവളെ ഉണർത്തിയ നിങ്ങളോടുള്ള സവിശേഷമായ സ്നേഹത്തോടെ അവൾ മറ്റൊരു പ്രവേശത്തിന് സന്നദ്ധയാകും. വളരെ ആവേശകരമായ ഒരു നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പങ്കാളികളെ ഇരുവരെയും ആവേശത്തിൻ്റെ ഒരു ഇളക്കത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഒരു പ്രയോഗമാണിത്. വെളുപ്പാങ്കാലത്ത് വദനസ്വരുതം നല്ലതാണെന്ന് പാശ്ചാത്യ ലൈംഗിക വിദഗ്ധരുടെ അഭിപ്രായം വളരെ പ്രായോഗികമാണിവിടെ. നമ്മുടെ നാട്ടിൽ പലരും ഇതിനെ IA എന്നൊരു മനോഭാവത്തോടെയാണ് മറ്റും കാണുന്നത്. അങ്ങനെ വിചാരിക്കേണ്ട ഒരു കാര്യവുമില്ല. ലൈംഗികതയിൽ ഒന്നും IA അല്ലെങ്കിൽ അറപ്പുളവാക്കേണ്ട ഒരു സംഗതിയുമില്ല. എല്ലാവരും വെളുപ്പാങ്കാല വീഴ്ച ഇഷ്ടപ്പെടുന്നു എന്ന് ഇത്രയും പറഞ്ഞതിന് അർത്ഥമില്ല. ശതമാനക്കണക്കിൽ ഇക്കൂട്ടർ കൂടുതലാണ്. അഥവാ താല്പര്യമില്ലാത്തവരെ പോലും മേൽപ്പറഞ്ഞ മാർഗത്തിലൂടെ സന്നദ്ധയാക്കാൻ കഴിയും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇടപ്പറയിൽ ഒരു സീൻ ഉണ്ടാക്കാതെ കാര്യം സാധിക്കുന്നതാണ് മിടുക്ക്. തന്നെയുമല്ല, വെളുപ്പാൻകാല രീതിയിലാണ് കൂടുതൽ ലൈംഗിക സംതൃപ്തിയും രതിമൂർച്ചയും ഉണ്ടാകുക എന്നതാണ് ആധുനിക പഠനഫലങ്ങൾ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ മാത്രമല്ല അവൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും പരസ്പരം അറിഞ്ഞ് ബന്ധപ്പെടുന്നതാണ് നല്ലതെന്നും ആദ്യമേ നമ്മൾ പറഞ്ഞതാണ്. പരസ്പര ബഹുമാനമുള്ളവർ തമ്മിലുള്ള ബന്ധപ്പെടലിന് തീവ്രത കൂടും. ഉറച്ച മാനസിക അടുപ്പമുള്ള പങ്കാളികളാവുക എന്നത് തന്നെയാണ് പ്രധാനം. അപ്പോൾ ഈ സെഷൻ എവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടിന് നന്ദി. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ അപേക്ഷ. ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ.